السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قرآن مرنا ميرنو تيرواتي مون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. സദഖല്ലാഹുൽ അലീം. അധ്യായം 58. ഇനി നമ്മൾ താഴ്ന്നാണ് നോക്കുമ്പോൾ മൂന്നാമത്തെ ജുസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ മുജാദില. മദീനയിലാണ് ഇത് അവതരിച്ചത്. 22 സൂക്തങ്ങളാണ് ഇതിലുള്ളത്. ഈ അധ്യായത്തിലെ എല്ലാ ആയത്തുകളിലും അള്ളാഹു എന്ന പദം ഒന്നോ അതിലധികമോ പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുള്ള സൂറത്താണ്. എല്ലാ ആയത്തിലും അള്ളാഹ് എന്ന പദമുള്ള സൂറത്ത് ഏതാന്ന് വെച്ചാൽ ഈ സൂറത്തുൽ മുജാദിലയാണ് എന്ന് പറയാമെന്നർത്ഥം. മുജാദില എന്നാൽ തർക്കിക്കുന്നവൾ എന്നാണ് അർത്ഥം. വിവാഹമോചനത്തിനായി അന്ത്യ അലയ്യക്ക ലഹരി ഉമ്മി, എന്നെ സംബന്ധിച്ച് നീ എന്റെ മാതാവിന്റെ മുതുകുപോലെയാകുന്നു എന്ന് ഭാര്യയോട് പറയൽ ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ നടപ്പുണ്ടായിരുന്നൊരു ദുസ്വഭാവമാണ്. മാതാവുമായി ഭാര്യാഭർത്തൃ ബന്ധം പാടില്ലാത്തതുപോലെ നാം തമ്മിലും ഇനി ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല എന്ന് വരുത്തി തീർക്കലായിരുന്നു ആ പദത്തിന്റെ ഉദ്ദേശം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാഹ ബന്ധം ഏർപ്പെട്ടതായി കണക്കാക്കപ്പെട്ടിരുന്നു ജാഹിലിയ കാലത്ത്. ഇതിനാണ് ലിഹാർ എന്ന് പറയുന്നത്. മഹാനരായ ഔസുബിന് സ്വാമി റളിയല്ലാഹു അൻഹു എന്ന വൃദ്ധനായ സഹാബി വയസ്സായതോടെ തന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ചില സമയത്ത് ഭാര്യയോടുള്ള ആഗ്രഹം അടക്കാൻ പറ്റാതെ വരും. അപ്പൊ ആ സമയത്ത് ഭാര്യയോട് താൻ പറയുന്ന സംഗതിയോട് സഹകരിക്കാതെ വന്നാൽ മൂപ്പർക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഭാര്യയായ ഹൗല ബിന്ദു സഅലബ റളിയല്ലാഹു അൻഹ മായുള്ള അദ്ദേഹത്തിന് ഒരു സംഗതി ഉദ്ദേശിച്ചു, അത് നടന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അന്ത്യാലയ്യക്ക ലഹരി ഉമ്മി, നീ എനിക്ക് എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അല്പം കഴിഞ്ഞ് ബോധോദയം ഉണ്ടാവുകയും, ദേഷ്യം വന്നപ്പോ പറഞ്ഞതാണ് അങ്ങനെ, അല്പം കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും ഞാനിപ്പോ എന്താ അബദ്ധം ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അങ്ങനെ ഭാര്യയെ സമീപിച്ചപ്പോ, അതായത് ശാരീരിക ബന്ധത്തിന് ചോദിച്ചപ്പോ, ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധി എന്താണെന്ന് അറിയാതെ നമ്മൾ തമ്മിലുള്ള ശാരീരിക ബന്ധം പറ്റില്ല എന്ന്. അങ്ങനെ അടുത്തൊരു വീട്ടിൽ നിന്നൊരു വസ്ത്രം വാങ്ങി ഉടുത്ത് ബഹുമാനപ്പെട്ട ആ ഹൗല ബിവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഹൗല ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഔസുബിന് സ്വാമി തന്നെ വിവാഹം ചെയ്തപ്പോൾ ഞാൻ യുവതിയായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സായി, കുറെ മക്കളുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം എന്നെ നിഹാർ ചെയ്തിരിക്കുന്നു.
അങ്ങനെ ചെയ്തതിൽ അദ്ദേഹത്തിനും വിഷമമുണ്ട്. അതിനാൽ എന്റെ കാര്യത്തിൽ വല്ല ഒഴിവുകഴിവും ഉണ്ടെങ്കിൽ, അതായത് ഭാര്യാഭർത്താക്കളായി തന്നെ ജീവിക്കാനുള്ള ഒരു ആനുകൂല്യം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. കാരണം ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു, ഇപ്പൊ ഞങ്ങൾ വയസ്സായും വയസ്സെത്തിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കുറെ മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. വൈനലി സുബിയത്തം സിഹാറൻ, ചെറിയ കുട്ടികളുണ്ട് എനിക്ക്. ഇൻ ലമംതുഹും ഇലൈഹി ലാഉ, ഞാൻ അവരെ ആ കുട്ടികളെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടികളെ മാതാവിന്റെ സംരക്ഷണവും അതേപോലെ തന്നെ പരിചരണവും കിട്ടാതെ അവർ നഷ്ടപ്പെട്ടു പോകും. അതേസമയത്ത് വൈൽ ലമംതുഹും ഇലയ്യ ജാഉ, എന്റെ അടുത്തേക്ക് കൂട്ടി ഞാൻ ഉമ്മാന്റെ പരിചരണങ്ങളൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ അവർ ഭക്ഷണം കിട്ടാതെ വിശന്നു മരിച്ചുപോകും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കൽ ഞങ്ങളുടെ മക്കളുടെ ഉന്നമനത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ തങ്ങൾ പറയണം എന്ന് ബഹുമാനപ്പെട്ട ഹൗല ബീവി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചു തന്നിട്ടില്ല, നിങ്ങൾ അദ്ദേഹത്തിന് നിഷിദ്ധമാണെന്നല്ലാതെ ഒന്നും ഞാൻ കരുതുന്നില്ല. അതായത് ഇനി നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് നിന്നൂടാ എന്ന്. അപ്പോൾ ഹൗല ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്താ നിൽക്കാൻ പറ്റായി, എന്താ അദ്ദേഹം തലാക്ക് ചൊല്ലിയിട്ടൊന്നുമില്ലല്ലോ, അന്ത്യാലയൊക്കെ ലഹരി ഉമ്മീദല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തർക്കിച്ചു. തർക്കിച്ചു വെച്ചാൽ എങ്ങനെങ്കിലും ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു അനുവാദം തങ്ങളുടെ അടുത്ത് കിട്ടണമെന്ന നിലക്ക് തന്റെ മുന്നിൽ വന്ന് കെഞ്ചി എന്നർത്ഥം. ഇങ്ങനെ പറയുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ഭർത്താവിന് ഹറാമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ഹൗല ബീവി അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, പടച്ചോനെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നതിനുള്ള കഷ്ടപ്പാടും അതേപോലെ തന്നെ ഞാൻ പിരിഞ്ഞു പോകുന്നതിനുള്ള വിഷമവും ഞാൻ നിന്നോട് സങ്കടപ്പെടുകയാണ് എന്നിങ്ങനെ കുറെ സമയം ബഹുമാനപ്പെട്ട എനിക്ക് കുറെ ചെറിയ മക്കളുണ്ട്, അവരെ അദ്ദേഹത്തോടൊപ്പം നിർത്തിയാൽ അവരുമ്മയുടെ പരിചരണം കിട്ടാതെ പാഴായിപ്പോകും, എന്റെ കൂടെ നിർത്തിയാൽ ഭക്ഷണം കിട്ടാതെ വിശന്നുപോകും. അതുകൊണ്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് സങ്കടപ്പെടുന്നു, നിന്റെ പ്രവാചകന് എന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒരു വഴി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ഈ തർക്കിക്കുന്നവൾ എന്നർത്ഥം വരുന്ന മുജാദില എന്നീ സൂറത്തിന് പേര് വന്നത്. അങ്ങനെ അധികം താമസിയാതെ ഈ വിശുദ്ധ സൂറത്തിന്റെ 1 മുതൽ 4 കൂടിയ ആയത്തുകൾ അവതരിച്ചു. അതായത് ലിഹാറ് ചെയ്തവർ, അതായത് താൻ തന്റെ ഭാര്യ തന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞവർ പ്രായശ്ചിത്തം ചെയ്ത് പഴയ പോലെ ജീവിതം തുടരാം, അത് തലാഖായി കണക്കാക്കേണ്ടതില്ല എന്ന സ്ഥിരീകരണം ആണ് ഈ സൂക്തങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹൗല ബീവി വല്ലാത്തൊരു പവറുള്ള മഹതിയാണെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇബ്നു കസീറും ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ ഒരു സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വയസ്സായ ഉമ്മ തന്നെ തടഞ്ഞു നിർത്തി സംസാരിച്ചപ്പോ വളരെ നേരം അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിന്നു കൊടുത്തു. അപ്പൊ ഒപ്പുള്ള ആൾക്കാർ ഈ ആണുങ്ങളൊക്കെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു തള്ളക്ക് വേണ്ടി ഇത്രയും സമയം കളയണത് എന്തിനാ എന്ന് ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ സ്ത്രീയുടെ സങ്കടം കേട്ട് അള്ളാഹു അതിന് ഉത്തരം ചെയ്ത സ്ത്രീയാണിത്, അവരെന്നെ രാത്രി വരെ ഇവിടെ തടഞ്ഞു നിർത്തിയാലും നിസ്കാര സമയത്ത് പോയി നിസ്കരിച്ച് വീണ്ടും വന്ന് ഞാൻ അവരുടെ വാക്കുകൾക്ക് കാതോർക്കും, അവർക്ക് പറയാനുള്ളത് തീർന്നല്ലാതെ ഞാൻ മടങ്ങില്ല എന്ന് അത്രയും വലിയ പ്രാധാന്യമുള്ള ഹൗല ബിന്ദു സാലമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദി. അതായത് അവരുടെ വിഷയത്തിലാണ് ഈ സൂക്തത്തിന്റെ ആദ്യത്തെ 4 ആയത്തുകൾ ഇറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അസ്സമി അല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയം കേട്ടിരിക്കുന്നു, അതായത് അള്ളാഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഖൗലല്ലത്തി, ഒരു പെണ്ണിന്റെ വാക്കിനെ കേട്ടിരിക്കുന്നു. എങ്ങനത്തെ പെണ്ണ്? തുജാദിലുക, നബിയെ തങ്ങളോട് അവൾ തർക്കിക്കുന്നു. ഫി സൗജിഹ, അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ, അതായത് ഭർത്താവിന് എന്റെ കൂടെ ജീവിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു, അഥവാ അവരുടെ സങ്കടം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. വതസ്തകി ഇലല്ലാ, അവര് അള്ളാഹുവിങ്കലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ പെണ്ണിന്റെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവറക്കുമാ, നിങ്ങൾ രണ്ടുപേരും നടത്തിയ സംഭാഷണം അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് റസൂലുള്ളാഹിനോട് എനിക്ക് എന്തെങ്കിലും ഒരു ഒഴിവുകഴിവ് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു, നബി തങ്ങൾ സാധ്യമല്ല എന്ന് പറയുന്നു, അതും അള്ളാഹു കേൾക്കുന്നുണ്ടായിരുന്നു നബിയെ. ഇന്നല്ലാഹ സമീഉ ബസീർ, നിശ്ചയമായും അള്ളാഹു തആല എല്ലാം കേൾക്കുന്നവനും അതുപോലെ തന്നെ മനുഷ്യരുടെ ആ അടിമകളുടെ അവസ്ഥകൾ കാണുന്നവനും ആകുന്നു. ഇവിടെ തർക്കിക്കുന്നവൾ എന്ന് പറഞ്ഞത് ഹൗല ബിന്ദു സഹലബ റളിയല്ലാഹു അൻഹാണെന്നും തർക്ക വിഷയം ഈ ലിഹാറ എന്ന് പറയുന്ന
ആണെന്നും നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ. ഏതായാലും എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് അതിന്റെ ആശയം അല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസാഇഹിം, നിങ്ങളിൽ നിന്ന് സ്വന്തം ഭാര്യമാരെ ലിഹാറ് ചെയ്യുന്നവർ, അഥവാ തന്റെ മാതാവിന്റെ മുതുകു പോലെയാണ് നീ എന്ന് ഭാര്യയോട് പറയുന്നവർ, അവർ പറയുന്നത് അത് അബദ്ധമാണ്, അവർ പ്രവർത്തിക്കുന്നത്. അല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസാഇഹിം, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ലിഹാറ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഭാര്യമാരെ ലിഹാറ് ചെയ്യുന്ന ആൾക്കാര്, അവർ ചെയ്യുന്നത് അബദ്ധമാണ്. മാ ഹുന്ന ഉമ്മഹാത്തിഹിം, ഇവർ അതായത് ഭാര്യമാർ അവരുടെ മാതാക്കളല്ല. ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ല ഈ വലദിനഹും, മാതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ പ്രസവിച്ച സ്ത്രീകൾ മാത്രമാണ് അല്ലെ. ഉമ്മ എന്ന് പറയുന്നത് പ്രസവിച്ച പെണ്ണിന് പറയുന്നതാണ്, ആ സമയത്ത് ഭാര്യമാർ നിങ്ങളെ പ്രസവിച്ചവരല്ലോ. ഇന്നഹും ല യഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറ, നിശ്ചയം അവർ നിഷിദ്ധമായൊരു വാക്കും അസത്യവുമാണ് പറയുന്നത്. ഭാര്യ മാതാവിന്റെ മുതുകുപോലെയാണെന്ന് പറഞ്ഞത് അത് പറയാൻ പാടില്ലാത്ത തെറ്റായൊരു വാക്കാണ്, അതോടൊപ്പം തന്നെ ആ പറഞ്ഞ നുണയുമാണ്. ഗഫൂർ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ മാപ്പ് നൽകുന്നവരും പൊറുക്കുന്നവനുമാകുന്നു. നീ എന്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറയുമ്പോഴേക്ക് അവൾ മാതാവാകില്ലെന്നും, മാതാക്കൾക്ക് തുല്യരായി ഭാര്യമാരെ പറയുന്നത് വളരെ മോശമായ വാക്കും കള്ളവുമാണെന്നും, കാരണം ഉമ്മ നിങ്ങളെ പ്രസവിക്കുന്നവരാണ്, ഭാര്യമാർ നിങ്ങളെ പ്രസവിച്ചവരല്ല എന്നും, അങ്ങനെ നിങ്ങൾ പറഞ്ഞുപോയ ഈ കള്ളം അള്ളാഹു തആല മാപ്പു നൽകുമെന്നുമാണ് ഇവിടെ പറഞ്ഞത്. ഇത്തരം അനാവശ്യ വാക്കുകൾ പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രായശ്ചിത്തം അള്ളാഹു തആല വെച്ച ഒരനുഗ്രഹമാകുന്നു എന്നുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് അള്ളാഹു അഫുവ്വുൻ ഗഫൂറുമാണ്, മാപ്പ് ചെയ്യുന്നവരും പൊറുക്കുന്നവരുമാണ് എന്ന് പറഞ്ഞത് അള്ളാഹു തആല പറഞ്ഞതിന്റെ താല്പര്യം. വല്ലദീന യുലാഹിറൂന മിൻ നിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരോട് ലിഹാറ് ചെയ്യുന്ന ആളുകൾ, ലിഹാർ ചെയ്യിച്ച ഭാര്യമാരെ മാതാക്കളുടെ മുതുകിന് തുല്യമായി പ്രഖ്യാപിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, സുമ്മയ അഴുതൂന ലിമാ ഖാലു, എന്നിട്ട് അവർ പറഞ്ഞതിൽ അവർ മടങ്ങുകയും ചെയ്യുന്നു. പറഞ്ഞതിൽ മടങ്ങുവച്ചാൽ വീണ്ടും ഭാര്യ ഭർത്താക്കളായിട്ട് തന്നെ ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നർത്ഥം. അങ്ങനെ പറയുന്നതിലേക്ക് അവർ മടങ്ങുകയും ചെയ്താൽ ഫതഹരീറു റഖബത്തിൻ, ഒരു വിശ്വാസിനിയായ അടിമ സ്ത്രീയെ സ്വതന്ത്രമാക്കണം. മീൻ കബിലിയമാസ, അവർ രണ്ടുപേരും പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ് അഥവാ ശാരീരിക ബന്ധത്തിൽ ഇടപെടുന്നതിന് മുമ്പ് ഒരടിമ സ്ത്രീയെ മോചിപ്പിക്കണം. ദാലിക്കും തുഅലൂനബി, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഉപദേശം നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണിത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ലിഹാറ് ചെയ്ത ശേഷം അതിൽ മടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, അഥവാ വീണ്ടും ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുക എന്നാണ് മടങ്ങുക എന്നതിന് താല്പര്യം, അതുവര് ആ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രായശ്ചിത്തം ചെയ്യണം, അതിനുശേഷമേ സ്പർശനം പാടുള്ളൂ. ഒരടിമയെ മോചിപ്പിക്കലാണ് പ്രായശ്ചിത്തം എന്നാണ് അള്ളാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പഠിച്ചോ പറഞ്ഞു, ദാലിക്കും തുഅലുന ബിഹി, നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെടുന്നു ഇവിടെ. ഇതുകൊണ്ട് ഉപദേശം നൽകപ്പെടുകയാണെന്നതിന് താല്പര്യം അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, ഇതിൽ അമാന്തിക്കാനോ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുത്താനോ പാടില്ല, ഇതിനൊരു വീഴ്ചയും വരുത്തരുത്, കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ കഴിയാതെ വന്നാലോ? തുടർന്നുള്ള ആയത്തിൽ അല്ല പറയാ ഫമല്ലംബിജിത്, അടിമ സ്ത്രീയെ ഏതെങ്കിലും ഒരാൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഫസിയാമു ഷഹറൈനി മുത്തതാബിഐനി, തുടർച്ചയായിട്ട് രണ്ടു മാസം നോമ്പനുഷ്ഠിക്കണം. മിൻകബിലിയത്തമാസ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ്. ഫമല്ലം യസ്തത്, തുടർച്ചയായിട്ട് രണ്ടു മാസം നോമ്പ് എടുക്കാൻ കഴിയില്ലെങ്കിൽ ഫൈത്ത് ആമു സിത്തീന മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകണം. ലാലിക്കലി തുമിനു ബില്ലാ, അത് അഥവാ ഇങ്ങനെയെല്ലാം അള്ളാഹു തആല വിവരിച്ചു തരുന്നത് ലി തുമിനു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ ദൂതനെ കൊണ്ടും വിശ്വസിക്കാൻ വേണ്ടിയാണ്. വതിൽക ഹുദൂദുല്ലാ, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച നിയമപരിധികളാണ്. വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതായത് അടിമ സ്ത്രീയെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്തവരെ ഒന്നുമില്ല, അടിമനെ കിട്ടാത്തോണ്ടാവും ഇപ്പോഴത്തെ പോലെ, ഇപ്പൊ അടിമ വ്യവസ്ഥ നിലവിലില്ല, അല്ലെങ്കിൽ വാങ്ങാനുള്ള കാശില്ലാത്തോണ്ടാവാം. എന്നാൽ അവര് ഭാര്യമായുള്ള ശാരീരിക ബന്ധത്തിന് മുമ്പ് തുടർച്ചയായി രണ്ടു മാസം നോമ്പനുഷ്ഠിക്കണം. അതിന് ശാരീരികമായി കഴിയാത്ത ആളുകളാണെങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകണം. ഇതാണ് പ്രായശ്ചിത്തത്തിന്റെ ക്രമം. അടിമയില്ലെങ്കിൽ നോമ്പ്, അത് സാധ്യമല്ലെങ്കിൽ ഭക്ഷണം എന്ന ക്രമം പാലിക്കണം. അഥവാ അടിമയെ ലഭിക്കുമെങ്കിൽ നോമ്പുകൊണ്ടോ
നോമ്പിന് കഴിയുമെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടോ പ്രായശ്ചിത്തം സാധുവാകുകയില്ല. ഇതൊരു കർശന നിയമമാണെന്നും അള്ളാഹുലുമാവിന്റെ ദൂതനിലും വിശ്വസിച്ചവർ ഇത് സ്വീകരിച്ചേ മതിയാവൂ എന്നും ലിഹാർ ചെയ്യൽ കുറ്റവും പ്രായശ്ചിത്തം അള്ളാഹുവിനുള്ള അനുസരണവുമാണെന്നും അത് അംഗീകരിക്കാതെ നിഷേധം കൈക്കൊണ്ടാൽ ശിക്ഷ സുനിശ്ചിതമാണെന്നും ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചപ്പോൾ എഴുതിയത് കാണാം, ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ച പരിസലനാഥങ്ങൾ ഹൗല റളിയല്ലാഹുവിന്റെ ഭർത്താവായ ഔസിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഔസ് റളിയല്ലാഹു അൻഹു ഔസ് ബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നു. നബിസംഗൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഭാര്യയോട് പറയാൻ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രേരണ? അദ്ദേഹം പറഞ്ഞു, നബിയെ, പിശാജ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ്, എനിക്ക് വല്ല ഇളവുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാല് സൂക്തങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങൾക്കൊരു അടിമയെ മോചിപ്പിക്കാനാവോ എന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ്, എനിക്കതിന് കഴിയില്ല. ഔസ് റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും നബി ചോദിച്ചു, എന്നാ തുടരെ രണ്ടു മാസം നോമ്പെടുക്കാനാവുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസത്തിൽ രണ്ട് തവണ എങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുകയും മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു നബിയെ. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നാൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, അത് ചെയ്യാം, പക്ഷേ മുഴുവനും കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, തങ്ങളും എന്നൊന്ന് സഹായിക്കണം. അങ്ങനെ ഔസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു തങ്ങൾ ആ ഭക്ഷ്യധാന്യത്തിന്റെ പകുതി നൽകുകയും പകുതി അദ്ദേഹം എടുക്കുകയും ചെയ്തുകൊണ്ട് 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് ഹൗല റളിയല്ലാഹുവിനെ തന്റെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോ ഒരു മനുഷ്യ, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായും മതത്തിന്റെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഹൗല ദീവ് റളിയല്ലാഹുവിന്റെ നിലപാടാണ് നമ്മളിവിടെ കണ്ടത്. അവരുടെ മനസ്സ് പൊട്ടി ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുലേക്ക് അവരുടെ വിഷമം പറഞ്ഞപ്പോൾ അള്ളാഹു താല വിഷമം സ്വീകരിക്കുകയും അവർക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തതുമാണ് ഇവിടെ കണ്ടത്. ഏതു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തിൽ നിരാശപ്പെടാതെയുള്ള ജീവിതം വിശ്വാസിക്ക് അനിവാര്യമാണെന്നും അതേപോലെ മതനിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു ശൈലിയും ഒരു വിശ്വാസി സ്വീകരിച്ചുകൂടെന്നുമുള്ള ഗുണപാഠങ്ങളൊക്കെ ഈ സൂക്തങ്ങളിലുണ്ട്. അള്ളാഹു താല അതിന്റെയൊക്കെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.